ഹലോ എവരി വൺ ഇപ്പൊ മോഡ്യൂൾ ത്രീ ബീംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീംസിൽ ലാസ്റ്റ് ക്ലാസ് ആണത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ബക്ലിംഗ് വെബ് ക്രിപ്ലിംഗ് അങ്ങനെ രണ്ട് ടേംസ് ആണ് അപ്പോൾ അതിന് കോഡൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് അതിന്റെ ഫോർമുല എങ്ങനെയാണ് ബക്ക് വെബ് ബക്ലിംഗ് സ്ട്രെങ്ത് അതുപോലെ ക്രിപ്ലിംഗ് സ്ട്രെങ്ത് അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെബ് ബക്ലിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേർഡ് മീനിങ്ങിൽ നിന്ന് തന്നെ ഏകദേശം പിടികിട്ടി കാണും ഇതാ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു സെക്ഷൻ ഒരു ഐ സെക്ഷൻ ആണ് അതിന്റെ വെബിൽ ഇതാ ഇവിടെ ബക്ലിങ് സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കേസുകളിലാണ് നമ്മൾ വെബ് ബക്ലിംഗ് സ്ട്രെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത് സാധാരണ എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ ഒരു ലാർജ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ഒരു ബീമിന്റെ ഒരു സെൻടർ പോർഷനിലാന്ന് ഇപ്പൊ തൽക്കാലം അസ്യൂം ചെയ്യുക അപ്പൊ അങ്ങനെ അവിടെ ഒരു ലാർജ് ഫോഴ്സ് വരുമ്പോ അവിടെ അവിടുത്തെ ആ പെർട്ടിക്കുലർ സെക്ഷനിൽ വെബിന് ബക്കളെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അല്ലെങ്കിൽ എവിടെയാണോ അതുപോലെ ഒരു ഹൈ കംപ്രസീവ് സ്ട്രെസ് വരുന്നത് എന്ന് വെച്ചാല് ആ ഒരു അവിടുത്തെ ആ സെക്ഷനിലെ വെബിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബക്ലിങ് ടെൻഡൻസി കാണിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പൊ കോൺസെൻട്രേറ്റഡ് ലോഡ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ലോഡുകൾ വരുന്നത് കൂടാതെ സപ്പോർട്ട്സിൽ സപ്പോർട്ട്സിൽ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ റിയാക്ഷനും എന്താണ് ഈ പറഞ്ഞ കോൺസെൻട്രേറ്റഡ് ലോഡിന് സമാനമായി തന്നെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാന്ന് മാത്രം അപ്പൊ റിയാക്ഷൻസ് വരുമ്പോഴും ഇതുപോലെ തന്നെ സപ്പോർട്ടിന്റെ അടുത്തായിട്ട് ഇതേ ടെൻഡൻസി കാണിക്കും അപ്പോൾ അങ്ങനെയുള്ളടത്താണ് ഈ വെബ് വക്കലിംഗ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് വൺ ലാർജ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആർ ട്രാൻസ്ഫേർ ത്രൂ വെബ് ഓഫ് എ to buckle as a compression member നമ്മൾ കംപ്രഷൻ മെമ്പറിൽ പഠിച്ച അതേപോലെ തന്നെ അതിന്റെ വെബിനാണ് അവിടെ ബക്ലിങ് ടെൻഡൻസി കാണിക്ക അതായത് കോളത്തിന്റെ കേസിൽ നമ്മള് പറഞ്ഞിരുന്നു ആ സിലിണ്ടർനെസ് റേഷ്യോടെ ആ അത് കൂടുന്നതിനനുസരിച്ചിട്ട് ആ ഒരു മെമ്പറിന് ഒരു ബക്ലിംഗ് ടെൻഡൻസി കാണിക്കുന്നതൊക്കെ അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കും ഇത് പറയുമ്പോൾ ഒരു ഫ്ലെക്ഷണൽ ആണ്. എന്നിരുന്നാൽ കൂടിയും എപ്പോഴാണ് കോൺസെൻട്രേറ്റഡ് ഫോഴ്സസ് വരുന്ന ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ അപ്പോൾ ഈ ഒരു ഐ സെക്ഷൻ ആണ് ഇപ്പൊ എടുക്കുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അതിന്റെ വെർട്ടിക്കൽ എലമെന്റ് ആയ ആയിരിക്കും ഈ പറഞ്ഞ ആ ഒരു ഹൈ ആ ഒരു ഫോഴ്സിന്റെ ഇഫക്റ്റ് ആ കോൺസെൻട്രേറ്റഡ് ഫോഴ്സിന്റെ ഇഫക്റ്റ് ഹൈ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ പോയിന്റ്സ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആൻഡ് സപ്പോർട്ട്സ് മസ്റ്റ് ബി ചെക്ക് ഫോർ ദിസ് ആക്ഷൻ അതുകൊണ്ട് തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന പോർഷൻസും സപ്പോർട്ട്സിലും ആണ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം റോൾഡ് സെക്ഷൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്യൂട്ടബിൾ തിക്നസ് ഫോർ വെബ് സോ ദാറ്റ് വെബ് ബക്ലിംഗ് അവോയ്ഡ് ഇൻ കേസ് ഓഫ് അപ്പ് സെക്ഷൻസ് ഇറ്റ് ഈസ് നെസസറി ടു ചെക്ക് ഫോർ ബക്ലിങ് ഓഫ് വെബ് ആൻഡ് പ്രൊവൈഡ് വെബ് സ്റ്റിഫ്നർ അതായത് നമ്മൾ സാധാരണ കാണുന്ന ഐ സെക്ഷൻ ഒക്കെ സ്യൂട്ടബിൾ തിക്നസ് കാണും വെബിന് അതായത് ഈ പറഞ്ഞ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോൾ അവിടെ അതൊരു കംപ്രഷൻ മെമ്പറായി ആക്ട് ചെയ്ത് വെബ് ബക്ലിങ് സംഭവിക്കാതിരിക്കാനൊക്കെ ഒരുവിധം തിക്നസ് കാണും വെബിന് ഐ സെക്ഷൻ അതുപോലെ ഏത് റോൾഡ് സെക്ഷൻ ആണെങ്കിലും അതേസമയം നമ്മളൊരു ബിൽറ്റപ്പ് മെമ്പർ ആണെങ്കിൽ അതായത് ഈ ഒരു ഐ സെക്ഷൻ വേറെ ഇതൊരു മൂന്ന് പ്ലേറ്റുകളാണ് ഫ്ലാഞ്ച് പ്ലേറ്റ് വെബ് പ്ലേറ്റ് വീണ്ടും താഴെ ഒരു ഫ്ലാഞ്ച് പ്ലേറ്റ് അങ്ങനെയൊക്കെ ബിൽറ്റ് ചെയ്യുന്ന ബിൽറ്റപ്പ് സെക്ഷൻസ് വരുമ്പോഴാണ് ഈ പറഞ്ഞ വെബ് ബക്ലിംഗിന് സാധ്യതയേറുന്നത് അപ്പോൾ അവിടെ വെബിനെ ചെയ്യാനായിട്ട് ഒരു സ്റ്റിഫ്നർ പ്രൊവൈഡ് ചെയ്താൽ മതി ഈ വെബ് ബക്ലിംഗ് സ്ട്രെങ്ത് കോഡിൽ പറയുന്നത് എയ്റ്റ് പോയിന്റ് സെവൻ പോയിന്റ് ത്രീ പോയിന്റ് വണ്ണിലാണ് പറയുന്നത് അവിടെ ക്രോസ് സെക്ഷനിലെ ഏരിയ എങ്ങനെ എടുക്കണം എന്ന് ആദ്യം പറയുന്നുണ്ട് അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ് ടേക്കണം എസ് ബി വൺ പ്ലസ് എൻ വൺ ഇൻ ടി ഡബ്ല്യു എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ഇവിടെ പറയുന്നുണ്ട് ദ ബക്ലിംഗ് സ്ട്രെങ്ത് ഓഫ് വെബ് അബൌട്ട് ആക്സിസ് വെബ് വെബ്സ് കാൽക്കുലേറ്റഡ് ആസ് ഗിവൺ ഇൻ സെവൻ പോയിന്റ് വൺ പോയിന്റ് ടു പോയിന്റ് വൺ യൂസിങ് കേവ് സി അതായത് കേർവ് സിയില്ലേ കംപ്രഷൻ മെമ്പറിൽ നമ്മൾ കേർവ് സി സി എടുത്തിട്ട് അതായത് സി ബക്ലിങ് ഗ്ലാസ് സി എടുത്തിട്ട് അവിടുത്തെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സോറി ഡിസൈൻ കംപ്രസീവ് സ്ട്രെസ് എഫ് സി ഡി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ അതിനു വേണ്ടിയിട്ട് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നു മാത്രം കോഡിൽ തന്നിട്ടുണ്ട് പിന്നെ ബക്ലിങ് ഗ്ലാസ് സി പ്രകാരമാണ് ചെയ്യേണ്ടതെന്നും കോഡിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഏരിയയുടെ ഫോർമുലയാണ് ബി വൺ പ്ലസ് എൻ വൺ ഇൻറ്റു ടി ഡബ്ല്യു അത് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് ഇവിടെ തൊട്ടുമ്പത്തെ സ്ലൈഡിൽ ഇപ്പൊ ഇവിടെ ഒരു ഐ സെക്ഷൻ ഇവിടെ ഇതാ ഇതാ ഒരു ഐ സെക്ഷൻ ആണ് അത് ഇപ്പുറത്തെ ഒരു ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് ഒരു സെക്ഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ സപ്പോർട്ടിന്റെ അവിടെ ഒരു ആംഗിൾ ഉണ്ട് പിന്നെ ലോഡ് വരുന്നത് ഈ ഡബ്ല്യു അപ്പൊ അവിടെ ഒരു ബെയറിങ് എലമെന്റ് ഉണ്ട് ഈ എലമെന്റിനാണ് ബെയറിങ് എലമെന്റ് അതായത് ലോഡ് മറ്റൊരു എലമെന്റിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് മെയിൻ മെമ്പറിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബെയറിംഗ് മെമ്പർ ഈ ഒരു ഐ സെക്ഷൻ കാണുന്നത് ഒരു ബെയറിംഗ് മെമ്പർ ആണ് അപ്പോ എങ്ങനെയാണ് ഇവിടെ ബക്ലിങ് സ്ട്രെങ്ത്തിന് ആ ഒരു ഏരിയ അതിൻ്റെ സ്ട്രെസ് ആണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പൊ ആ ഏരിയ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വന്നുള്ളതാണ് ആ ബി വൺ പ്ലസ് എൻ വൺ എന്ന് പറഞ്ഞില്ലേ ഈ സപ്പോർട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബി വൺ ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ നമ്മൾ ഈ മിഡിലിലേക്ക് ഈ ബി വൺ എന്ന് പറയുന്നത് എന്താണ് ഇവിടെയുള്ള ഈ ബെയറിങ്ങിന്റെ ആ ഒരു ലെങ്ത് ആണല്ലോ ഇവിടെ ഒരു ബെയറിങ് എലമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ബി വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിടുത്തോ സ്റ്റിഫ് ബെയറിങ് ഓൺ ദ ഫ്ലാഞ്ച് ഇവിടെ കോഡിൽ തന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റിഫ് ബെയറിംഗ് ഇവിടെ ഏതാണ് ഈ ഒരു സപ്പോർട്ട് റിയാക്ഷൻ വരുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ബയറിംഗ് ബെയറിംഗ് ആംഗിൾ കൊടുത്തിട്ടുണ്ട് ആ ആംഗിൾ മേക്കെയാണ് സപ്പോർട്ട് റിയാക്ഷൻ വരുന്നത് അപ്പൊ ആ സ്റ്റിഫ് ബെയറിങ്ങിന്റെ വിടുത്ത് ബി വൺ ആണ് എന്നിട്ട് അതിനെ നമ്മൾ ഈ ഒരു ഐ സെക്ഷൻ ഇതാണ് ടോട്ടൽ ഐ സെക്ഷന്റെ ആ ഒരു ഹൈറ്റ് അതിന്റെ നടുവിന്റെ ഭാഗത്തേക്ക് ഈ ഒരു ലെങ്ത്തിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നാൽപ്പത്തഞ്ച് ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഇത്രയും പെർട്ടിക്കുലർ ലെങ്ത്തിലാണ് നമ്മൾ ഏരിയക്ക് വേണ്ടിയുള്ള ആ ഒരു വിഡ്ത്ത് ആയിട്ട് എടുക്കുന്നത് ഈ ബി വൺ പ്ലസ് എൻ വൺ മൾട്ടിപ്ലൈഡ് ബൈ തിക്നെസ് ഓഫ് വെബ് ആണ് ഏരിയ ആയിട്ട് എടുക്കുന്നത് അപ്പൊ ഈ ഒരു എക്സ്ട്രാ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഈ വയലറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക അപ്പൊ ഇതൊരു ഡിസ്പേർഷൻ എങ്ങനെയാണ് കാണിച്ചു തരുന്നതാണ് ഇവിടെ നാപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇതും നാല്പത്തഞ്ച് ഡിഗ്രി ആയിരിക്കും ഇതും ഫോർട്ടി ഫൈവ് ഇതും ഫോർട്ടി ഫൈവ് അപ്പൊ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഫോർട്ടി ഫൈവ് ആവുമ്പോ ഈ രണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ആണ് അപ്പൊ വൺ ഇസ് ടു വൺ ആണ് സ്ലോപ്പ് അവിടെ അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഒരു എച്ച് ആണെങ്കിൽ ഈ ബേസ് എന്ന് പറയുന്നതും എച്ച് ആയിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് ഡി ബൈ റ്റു ആണ് ഈ ഒരു ലെങ്ത്ത് എന്ന് ഏഹ് ഡി ബൈ റ്റു അഥവാ ആ ഒരു ടോട്ടൽ ഡെപ്തിന്റെ പകുതി ഡി ബൈ ടു ആണ് അപ്പോൾ നാപ്പത്തഞ്ച് ഡിഗ്രി ആയതിനെക്കൊണ്ട് തന്നെ ഈ ഒരു പോർഷനും ഡി ബൈ റ്റു തന്നെ ആയിരിക്കും അതിവിടെ എൻ വൺ ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബി വൺ ഏതാണ് ഈ ഒരു ഈ ഒരു സ്റ്റിഫ് ബയറിംഗ് ലെങ്ത്തും അതിന്റെ കൂടെ ഒരു എൻ വണ്ണും കൂടെ കൂട്ടുന്നു ഇവിടെ എൻ വൺ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയതുകൊണ്ട് തന്നെയും എൻ വൺ എന്ന് പറഞ്ഞത് ഇവിടെ ഡി ബൈ ടു ആയിരിക്കും അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നടുക്കലേക്ക് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്തു ഈ ലോഡ് ഇത്രയും ഇത്രയും ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഇത്രയും വിടുത്തിലാണ് ആ ലോഡ് എന്താണ് ആ ലോഡിന്റെ ഒരു ആക്ഷൻ വരും ആ റിയാക്ഷൻ വരുന്നത് അതിനുവേണ്ടിയാണ് ഈ ബയറിംഗ് ആക്ച്വലി കൊടുക്കുന്നത് കേട്ടോ അല്ലോട് ഇത്രയും ഡിസ്റ്റൻസിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ അങ്ങനെയാണ് ഈ ബി വൺ പ്ലസ് എൻ വൺ മൾട്ടിപ്ലൈഡ് ബൈ എന്തെന്ന് വരുന്നത് തിക്നെസ് ഓഫ് വെബ് എന്നും കൂടി ആകുമ്പോൾ ഏരിയ ആവും അതല്ലേ അപ്പൊ അങ്ങനെയാണ് ഇത്രയും പോർഷൻ ഇതിൽ വന്നിട്ടുള്ളത് മൾട്ടിപ്ലൈഡ് ബൈ ഈ FC എന്ന് പറഞ്ഞാല് അലവബിൾ കംപ്രസീവ് സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ അസ്യൂമ് വെബ് സ്ട്രെ അക്കോർഡിംഗ് ടു ബക്ലിംഗ് ഗർവ് C അതായത് ബക്ലിംഗ് C സിയിലെ ആ ഒരു കംപ്രസീവ് സ്ട്രെസ് അലവബിൾ ആണ് നമ്മള് അവിടെ എടുക്കുന്നത് എഫ് സി എന്നും പറഞ്ഞിട്ട് കർവ് സി അത് സെവൻത്ത് ചാപ്റ്റർ കമ്പർഷൻ മെമ്പറിലുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ആ സ്ട്രെസ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ അതൊരു സെന്റർ കോൺസെൻട്രേറ്റഡ് ലോഡ് ഈ ഡബ്ല്യുണ്ടെ കേസിലാണെങ്കിൽ അത് എന്താണ് വ്യത്യാസം വരിക എന്ന് വെച്ചാൽ ഇവിടെ ബി വൺ ആണ് ബി വൺ ആണ് ബെയറിങ്ങിന്റെ സ്റ്റിഫ് ലെങ്ത് ബി വൺ എന്നിട്ട് ഈ ഒരു ലോഡ് നാപ്പത്തഞ്ച് ഡിഗ്രിയിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഈ വെബിന്റെ നടുക്കെത്തുമ്പോഴത്തേക്കും വെബ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഈ ടോട്ടൽ ഈ കാണുന്നതാണ് നമ്മുടെ ഐ സെക്ഷൻ അതിന്റെ ആ നടുഭാഗത്ത് മോളിൽ രണ്ടെണ്ണം ഇത് ഫ്ലാഞ്ച് ഇത് ഫ്ലാഞ്ച് ബാക്കി ഭാഗം വെബ് ആണ് അപ്പൊ ഡി ബൈ ടു നടുഭാഗത്തേക്കുള്ള ദൂരമാണ് ആ ദൂരത്തേക്ക് നമ്മൾ ഈ ഈ ലോഡ് ആയി വരുമ്പോൾ അതിന്റെ ഇഫക്റ്റ് ബി വൺ പ്ലസ് ടു എൻ വണ്ണിലേക്ക് വരും അതായത് ബി വൺ എന്ന് പറഞ്ഞത് ഈ ഒരു രണ്ട് ലൈൻ റെഡ് ലൈൻസിന്റെ ഇടയ്ക്കുള്ളത് ഇത് ബി വൺ ആണ് പിന്നെ ബാക്കി ഇവിടത്തെ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അതിനെ നമ്മൾ എൻ വൺ വിളിക്കുകയാണ് അപ്പൊ രണ്ട് സൈഡിൽ എൻ വൺ കൂട്ടുമ്പോൾ ബി വൺ പ്ലസ് ടു എൻ വൺ ആൻഡ് നമ്മുടെ ഈ പെർട്ടിക്കുലർ കേസിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എൻ വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ബൈ ടൂ ആയിരിക്കും അത് കാണിച്ചു തരാനാണ് ഞാനിവിടെ ഈ വയലറ്റ് ട്രയങ്കിള് നാൽപ്പത്തഞ്ച് ഡിഗ്രി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ അപ്പോ സെന്ററിലാണെങ്കിൽ അത് ബി വൺ പ്ലസ് ടു എൻ വൺ മൾട്ടിപ്ലൈഡ് ബൈ തിക്നസ് ഓഫ് വെബ് മൾട്ടിപ്ലൈഡ് ബൈ എഫ് സി എന്നായിരിക്കും ഫോർമുല ടി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ തിക്നസ് ഓഫ് വെബ് ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ ഡിസ്പേർഷൻ ഇട്ടിട്ട് ആ ഒരു ഏരിയ കണ്ടുപിടിക്കാനായിട്ടുള്ള എടുക്കുന്നത് അപ്പൊ വെബ് ബക്ലിംഗ് സ്ട്രെങ്ത് ഈ കോഡിന്റെ സഹായത്തോടു കൂടെ നമുക്ക് ഇങ്ങനെ ഫോർമുല ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഇത് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല പ്രോബ്ലം ഇല്ല പക്ഷെ എന്താന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയാം എഫ് സി കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ഈ ബക്ലിങ് ക്ലാസ് സീയുടെ ആ ഒരു കംപ്രസീവ് സ്ട്രെസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കെ എൽ ബൈ ആർ സിലെൻറ്റർനെസ് റേഷ്യോ വേണം അപ്പോ കെ എൽ ബൈ ആറ് നമ്മുടെ കോഡിൽ എയ്റ്റ് സെവൻ പോയിന്റ് പോയിന്റ് ഫൈവ് എ യിൽ തന്നെ പറയുന്നുണ്ട് കെ എൽ ബൈ ആറ് എന്ന് പറഞ്ഞാല് എല്ലാണെന്ന് പറയുന്നുണ്ട് അത് ഈ ഒരു എയ്റ്റ് പോയിന്റ് സെവൻ പോയിന്റ് പോയിന്റ് ഫൈവ് എടുത്തിട്ട് എ എടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റിസ്ട്രെയിൻഡ് ബീമിന് അതായത് ലാറ്റർലി സപ്പോർട്ടഡ് ബീമിന് കെ എൽ ഈക്വന്റ് സെവൻ ടൈംസ് എൽ എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മൾ എടുക്കുക ഇനി എൽ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ അത് ഞാൻ നിങ്ങൾക്ക് ഫിഗർ ഒക്കെ വരച്ച് പറഞ്ഞു തന്ന ആ ഒരു വെബിന്റെ ഡെപ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഡെപ്ത് അഥവാ ആ ഒരു ടോട്ടൽ എല്ലിൽ നിന്ന് എന്ത് കുറയ്ക്കണം രണ്ട് ടൈ രണ്ട് ഫ്ലാഞ്ച് തിക്നെസ് കുറയ്ക്കണം പിന്നെ ഈ ഒരു റൂട്ടിന്റെ അവിടെ വരുന്ന റേഡിയസ് രണ്ടെണ്ണം ഉണ്ട് അതും കുറച്ചാലാണ് ടോട്ടൽ ഈ വെബിന്റെ ആയിട്ടുള്ള ഡെപ്ത് കിട്ടുള്ളൂ ഓക്കെ അപ്പം ഇവിടെ എല്ലെന്ന് പറഞ്ഞെടുക്കേണ്ടത് അതാണ് അപ്പൊ നമ്മുടെ ഫോർമുല ഇങ്ങനെ സത്യം പറഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഒരു ബി പ്ലസ് എൻ വൺ എന്നുള്ളതിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ബി എന്ന് വിളിക്കാം ക്യാപിറ്റൽ ബി ഇൻറ്റു തിക്നെസ് ഓഫ് വെബ് മൾട്ടിപ്ലൈഡ് ബൈ എഫ് സി എന്നാണ് ഫോർമുല അതില് ക്യാപിറ്റൽ ബിക്ക് നമുക്ക് പിന്നീട് നിർവചനങ്ങൾ കൊടുക്കാവുന്നതാണ് ഈ പറഞ്ഞ ബി വൺ പ്ലസ് എൻ വൺ അതെവിടെ ബി വൺ പ്ലസ് എൻ വൺ എന്ന് പറഞ്ഞാൽ എൻഡിൽ എൻഡിൽ അങ്ങനെ ഉപയോഗിക്കാം സപ്പോർട്ട്സിൽ അതല്ല സെന്ററിലാണെങ്കിൽ അതിനെ നമുക്ക് ബി വൺ പ്ലസ് ടു എൻ വൺ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെയാണ് വെബ് ബക്ലിങ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ വെബ് ക്രിപ്ലിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പൊ ബക്ലിങ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഫിഗർ ഒക്കെ ഉണ്ട് ഈ ക്രിപ്ലിങ്ങിന്റെ ഫിഗർ ശ്രദ്ധിക്കുക അതാ ഇവിടെ ശ്രദ്ധിക്കുക ഏഹ് പിന്നെ ഇവിടെ മറ്റൊരു ഫിഗർ ഉണ്ട് നടക്കത്ത ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഇതേ ഫിഗർ തന്നെയാണ് അത് ഞാൻ ഒന്നും കൂടെ മറ്റൊരു കളറിൽ കാണിച്ചു എന്നേ ഉള്ളൂ അപ്പൊ ആ വ്യത്യാസം എന്താ അത് ഈ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് ലോഡ് വരുന്ന കേസില് ഈ ഫ്ലാൻജ് കഴിഞ്ഞ് ജസ്റ്റ് ആ റൂട്ട് റേഡിയസ് തുടങ്ങുന്ന ആ ഭാഗത്ത് വരുന്ന ഇങ്ങനൊരു ഏർ ഒരു ഫെയിലിയർ ആണ് വെബ് ക്രിപ്ലിംഗ് അതേപോലെ റിയാക്ഷൻ ആണെങ്കിൽ ഇപ്പൊ താഴ്ന്ന റിയാക്ഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ ഫ്ലാഞ്ച് കഴിഞ്ഞ് ജസ്റ്റ് റൂട്ട് റേഡിയസ് തുടങ്ങുന്നിടത്ത് വരുന്ന ആ ഒരു ഫെയിലിയർ ഇതിനെ ഇതിനെയാണ് നമ്മൾ വെബ് ക്രിപ്ലിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് ബക്ലിങ് എന്ന് പറഞ്ഞാൽ സെന്ററിൽ കംപ്രസീവ് ഫോഴ്സ് കാരണം ഉണ്ടാവുന്നത് ക്രിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ലോഡ് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഫ്ലാഞ്ച് കഴിഞ്ഞ് വെബ് തുടങ്ങുന്ന അവിടെ ഉണ്ടാവുന്ന ഒരു ഫെയിലിയർ ആണ് അപ്പോൾ വെബ് ക്രിപ്ലിംഗ് എവിടെയൊക്കെ ഉണ്ടാവുക എന്നാണ് പറയുന്നത് നിയർ ദ സപ്പോർട്ട് വെബ് ഓഫ് ദ ബീം മെയ് ക്രിപ്പിൾ ഡ്യൂ ടു ലാക്ക് ഓഫ് ബെയറിംഗ് കപ്പാസിറ്റി അതുപോലെ ക്രിപ്ലിംഗ് ഒക്കെ സെറ്റ് റൂട്ട് റേഡിയസ് സപ്പോർട്ടിൽ സപ്പോർട്ടിന്റെ അവിടെ റിയാക്ഷൻ വരുമ്പോൾ ക്രിപ്പിൾ ചെയ്യാം അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് റോ ഇതുപോലെ ബി പി എന്ന് പറഞ്ഞ ലോഡ് വരുമ്പോഴും എന്ത് ചെയ്യാം ക്രിപ്പിൾ ചെയ്യാം അപ്പം ജസ്റ്റ് ബിലോ ദ കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ ജസ്റ്റ് എബൌ ദ റിയാക്ഷൻസ് ഫ്രം ദ സപ്പോർട്ട് അപ്പൊ ഈ രണ്ട് പോർഷൻസിലാണ് ക്രിപ്ലിംഗ് സംഭവിക്കാനുള്ള ചാൻസ് അപ്പൊ ഇതേപോലെ ഒരു ഫോർമുല ഉണ്ട് അത് എയ്റ്റ് പോയിന്റ് സെവൻ പോയിന്റ് ഫോറിലാണ് പറയുന്നത് അതായത് എഫ് ഡബ്ല്യു ബി വൺ പ്ലസ് എൻ ടു ഇന്റ് ടി ഡബ്ല്യു എഫ് വൈ ഡബ്ല്യു ബൈ ഗാമ എമ്മോ ഇവിടെ എൻ ടു എന്നാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ എന്താന്ന് വെച്ചാൽ വൺ ഇസ്റ്റ് ട്വന്റി ഫൈവ് ആണ് സോറി വൺ ഇസ്റ്റ് ടു പോയിന്റ് ഫൈവ് ആണ് സ്ലോപ്പ് അങ്ങനെയാണെങ്കിൽ ബി വൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലോഡ് വരുന്നതിന് തൊട്ട് താഴെ ആയിട്ടുള്ള സ്റ്റിഫ് ആയിട്ടുള്ള ബെയറിങ്ങിന്റെ ലെങ്ത് ആണ് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുമ്പോൾ സ്ലോപ്പ് നേരത്തെ പോലെ വൺ ഇസ്റ്റു വൺ അല്ല ഫോർട്ടി ഫൈവ് ഡിഗ്രി ആവുമ്പോഴാണ് ഈ വൺ ഇസ്റ്റു വൺ അതല്ല പകരം വൺ ഇസ്റ്റു ടൂ പോയിന്റ് ഫൈവ് സ്ലോപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ബി വണ് താഴത്തേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് അത് ഈ മൾട്ടിപ്ലൈഡ് ബൈ തിക്നെസ് ഓഫ് വെബ് മൾട്ടിപ്ലൈഡ് ബൈ സ്ട്രെസ് ഈ സ്ട്രെസ് ഓഫ് വെബ് ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ ഗാമായ്മോ അങ്ങനെയാണ് ആ ഫോർമുല വന്നത് അപ്പോൾ അതിൽ എങ്ങനെ ഈ ബീവൺ ഒക്കെ എന്താണെന്നുള്ളത് ബീവൺ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി നേരത്തെ പോലെ ഒരു ബെയറിംഗ് ഉണ്ടാവും ലോഡ് ലോഡിന്റെ താഴെയായിട്ട് ഒരു ബെയറിംഗ് ബെയറിംഗ് പ്ലേറ്റോ അല്ലെങ്കിൽ സെക്ഷനോ അതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ എലമെന്റ് വരുന്നത് അപ്പോൾ ഈ ബെയറിംഗിന്റെ സ്റ്റിഫ് ലെങ്ത് ആണ് ബീവൺ എന്ന് വെച്ചാലും ഇനി എങ്ങനെയാണ് ഈ എൻ ടു എന്നുള്ളത് എന്താണെന്നുള്ളതാണ് എൻ ടൂന്ന് പറഞ്ഞാല് ലെങ്ത് നമ്മള് കണ്ടുപിടിക്കേണ്ടതാണ് ഈ വൺ ഇസ്റ്റ് ട്വന്റി ഫൈവ് സ്ലോപ്പിൽ അപ്പൊ അതെങ്ങനെ എടുക്കും വെച്ചാൽ ഇതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു സ്ലോപ്പ് വൺ ഇസ് ട്വന്റി പോയിന്റ് ഫൈവ് ആണെന്ന് നോട്ട് ട്വന്റി ഫൈവ് വൺ ഇസ്റ്റ് ടു പോയിന്റ് ഫൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക ഇത് എച്ച് ആണെന്ന് വിചാരിച്ചോ ഇത് എച്ച് ആണെങ്കിൽ ഈ ഒരു ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പോയിന്റ് ഫൈവ് അല്ലേ വൺ ഇസ് ടു പോയിന്റ് ഫൈവ് ആണ് സ്ലോപ്പ് അപ്പൊ ടു പോയിന്റ് ഫൈവ് ഇന്റു എച്ച് ആയിരിക്കും ഈ ഡിസ്പേഴ്സ് ചെയ്ത ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എൻ ടു എന്ന് വെച്ചാൽ അതായിരിക്കും ടു പോയിന്റ് ഫൈവ് ഇൻറ്റു എച്ച് ടു എന്നാണ് അവിടെ വിളിക്കുന്നത് ഇനി എച്ച് ടു എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്നുള്ളതാണ് എച്ച് ടു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഒന്നില്ലെങ്കിൽ ഈ ഒരു പോർഷനിലാണ് വെബ് ക്രിപ്ലിംഗ് സംഭവിക്കുക മുകളിൽ നിന്നുള്ള കോൺസെൻട്രേറ്റർ ലോഡ് ആണെങ്കിൽ ഇനി റിയാക്ഷൻ സപ്പോർട്ട് റിയാക്ഷൻ കാരണമാണെങ്കിൽ താഴെ ഇത്രയും ഡിസ്റ്റൻസിലാണ് സംഭവിക്കുക അപ്പൊ എന്താണ് അത്രയും ഡിസ്റ്റൻസ് അത്രയും ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് ഈ തിക്നസ് ഓഫ് ഫ്ലാഞ്ച് പ്ലസ് എവിടെ വെച്ചാണ് ക്രിപ്ലിംഗ് സംഭവിക്കുന്നത് റൂട്ട് റേഡിയസിലാണ് പ്ലസ് ആ ഒരു റൂട്ട് റേഡിയസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യേണ്ടത് അതായത് ആ ഫ്ലാഞ്ച് തിക്നസ് പ്ലസ് റൂട്ട് റേഡിയസ് ആയിരിക്കും ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അത്രയും ഡിസ്റ്റൻസിനെ നമ്മൾ ടൂ പോയിന്റ് ഫൈവ് സ്ലോപ്പിലേക്ക് വൺ ഇസ് ടു പോയിന്റ് ഫൈവ് സ്ലോപ്പിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് വരുമ്പോൾ അത് ടു ഈ ഒരു ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ്ട്രാ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ എച്ച് ടൂ ആയിരിക്കും പ്ലസ് എന്താണ് പ്ലസ് ടു പോയിന്റ് ഫൈവ് എച്ച് ടൂറെ കൂടെ ആ ഒരു ബെയറിംഗ് സ്റ്റിഫ്നറിന്റെ ബി വൺ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും കൂടെ ഉണ്ടാവും അത് ഇതിന്റെ മുകളിലായിട്ട് അപ്പൊ അത് ഡിസ്പേഴ്സ് ചെയ്ത് വരുന്നതാണ് ഈ ബി വൺ പ്ലസ് എൻ ടു എന്നുള്ള ഈ ഒരു വിടുത്ത് വരുന്നത് ഇനി ഈ ആർ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ലോഡ് എന്തിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ സേഫ് ആണ് ഈ എഫ് ഡബ്ല്യു എന്ന് പറഞ്ഞ ക്രിപ്ലിംഗ് സ്ട്രെങ്ത്തിന്റെ ഫോർമുല ഫോർമുലയ്ക്ക് നമ്മളിപ്പോൾ പറഞ്ഞൂലെ ആ എഫ് ഡബ്ല്യു കണ്ടുപിടിച്ചത് നമ്മുടെ ലോഡ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ സേഫ് ആണ് അഥവാ ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്ന ക്രിപ്ലിംഗ് സ്ട്രെങ്ത്തിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ സേഫ് ആണ് അപ്പോൾ അത് നമ്മുടെ കോഡിൽ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് അത് അതേപോലെ നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ക്രിപ്ലിംഗ് സ്ട്രെങ്ത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ ഇനി നമ്മുടെ തേർഡ് മോഡ്യൂളിൽ ബാക്കി കിടക്കുന്നത് പ്ലേറ്റ് ഗേർഡർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അതായത് ബിൽട്ടപ്പ് സെക്ഷൻ ആണ് പ്ലേറ്റ് ഗേർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഐ സെക്ഷൻസ് ഇപ്പൊ നിങ്ങൾ ബീമായിട്ട് ഉപയോഗിച്ചു എന്ന് വിചാരിക്കും ഒരു റോൾഡ് ഐ സെക്ഷൻ ആണ് നിങ്ങൾ ബീമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു വലിയ ലോഡോ അല്ലെങ്കിൽ വലിയൊരു സ്പാനോ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു റോൾഡ് ഐ സെക്ഷൻ സഫിഷ്യൻ്റ് അല്ലാതെ വരികയാണെന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾക്ക് അതായത് നമ്മൾക്ക് മാക്സിമം വരാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഈ റോൾഡ് സെക്ഷൻസിന്റെ ഒക്കെ സൈസിന് അപ്പൊ അതിനേക്കാൾ വലിയ ഡെപ്തിലുള്ള ഒരു ഒരു കുറച്ചുകൂടെ ഭീമാകാരമായ ഒരു സൈസിലുള്ള ഒരു എലമെന്റ് നമുക്ക് വേണം അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ബിൽറ്റപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ് പുതിയ സെക്ഷൻസ് ഇപ്പൊ ഐ സെക്ഷനെ ബിൽറ്റപ്പ് ചെയ്യാം അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു പടത്തിൽ കാണുന്ന പോലെ ഇതൊരു ഐ സെക്ഷൻ അല്ല പകരം ഈ മൂന്ന് പ്ലേറ്റ് എലമെന്റ്സ് ആണ് ടോപ്പിൽ ഒരു ഫ്ലാൻജിന് ഒരു പ്ലേറ്റ് നടുക്ക് ഒരു പ്ലേറ്റ് താഴ്ത്ത ഫ്ളാഞ്ചിന് ഒരു പ്ലേറ്റ് എന്നിട്ട് ഇതിനെ ഇവിടെ ഇവിടുത്തെ വെൽഡിന്റെ സിംബൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വെൽഡ് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഈ കോവിടെയും ഇവിടെയും 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 ഇങ്ങനെ നാല് സ്ഥലത്ത് വെൽഡ് ചെയ്തിട്ട് പുതിയൊരു പ്ലേറ്റ് ഗർഡർ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ബീമ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പോ പ്ലേറ്റ് ഗർഡർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് വലിയ ബ്രിഡ്ജസിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാവുന്നതാണ് അപ്പൊ അതാണ് പറയുന്നത് സ്പാനും ലോഡും കൂടുമ്പോൾ നമുക്ക് അവൈലബിൾ റോൾ സെക്ഷൻ സഫിഷ്യന്റ് അല്ലാതെ വരികയാണ് അതായത് ഈവൻ കവർ പ്ലേറ്റ് വെച്ചിട്ട് ഐ സെക്ഷൻ നമ്മൾ പഠിച്ചൂല ഐ സെക്ഷന്റെ മോളിൽ വീണ്ടും കവർ പ്ലേറ്റ് വെച്ചിട്ടൊക്കെ സ്ട്രെങ്തൺ ചെയ്യാം അങ്ങനെ വെക്കുന്നത് പോലും സഫിഷ്യൻ്റ് അല്ലാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബിൽറ്റപ്പ് ഐ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും ബിൽറ്റപ്പ് ഐ സെക്ഷനിലേക്ക് അപ്പൊ അത് കൂടുതലായിട്ട് എപ്പോഴൊക്കെയാ വേണ്ടി വരിക എന്ന് വെച്ചാല് കോളം ഫ്രീ ഹോൾസ് അതായത് ലാർജ് സ്പാൻസ് ആയിട്ടുള്ള ബീംസ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വർക്ക് ഷോപ്സിൽ അതുപോലെ തന്നെ ഗേർഡർ റിക്വയർഡ് ടു കാരി ക്രൈൻ ബീംസ് അതുപോലെ റോഡ് ഓർ റെയിൽവേ ബ്രിഡ്ജസ് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന ബിൽറ്റ് അപ്പ് ഐ സെക്ഷൻ വിത്ത് ടു ഫ്ലാൻഡ് പ്ലേറ്റ്സ് കണക്റ്റഡ് ടു എ വെബ് പ്ലേറ്റ് ഓഫ് റിക്വയർഡ് ഡെപ്ത് അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്ലേറ്റ് ഗേർഡർ എന്ന് പറയുന്നത് അപ്പൊ ഡെപ്ത് അതിന്റെ ഡെപ്ത് ഒരു വൺ പോയിന്റ് ഫൈവ് ടു ഫൈവ് മീറ്റർ വരെ ഡെപ്ത് വരാം ഇനി അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ ആദ്യം വെൽഡിംഗ് വെൽഡിംഗ് അധികം വൈഡ് സ്പ്രെഡ് അല്ലാത്ത കാലത്തൊക്കെ അതായത് റിവെറ്റിങ്ങും ബോൾട്ടിങ്ങും ഉണ്ടായിരുന്ന കാലത്ത് ഈ പ്ലേറ്റ് ഗേർഡർ ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കാരണം കണക്ഷൻസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതാ ഇതുപോലെ ഇത് കണ്ടോ ഇതിപ്പോൾ പ്ലേറ്റ് ഗേർഡേഴ്സ് ആണ് ഇപ്പം വെബ് പ്ലേറ്റ് ഉണ്ട് എന്നിട്ട് മുകളിലെ ഫ്ലാഞ്ച് പ്ലേറ്റിനെ കണക്ട് ചെയ്യാനായിട്ട് ഐദർ ഇങ്ങനെ രണ്ട് ആംഗിൾസ് വെച്ച് ബോൾട്ട് ചെയ്തിട്ട് അതിനെ ഒരു ഫ്ളാഞ്ച് പോലെയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ മുകളിൽ പ്ലേറ്റ് ഉണ്ട് ഇതാ ഇവിടെ കാണാം പ്ലേറ്റ് ഉണ്ട് എന്നിട്ട് അതിനെയും വെബിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വേറെ ആംഗിൾസ് കൊടുത്തിട്ടും അപ്പം ഇങ്ങനെയൊക്കെയാണ് ബോൾട്ടിങ്ങിന്റെയും റീവെറ്റിങ്ങിന്റെ ഒക്കെ സമയത്ത് ചെയ്തിരുന്നത് പ്ലേറ്റ് ഗേർഡർ പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ആംഗിൾസ് ഒക്കെ വരികയാണ് അല്ലെ എക്സ്ട്രാ സെക്ഷൻസ് വരുന്നതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് അപ്പോ അങ്ങനെ അഡീഷണൽ ക്രോസ് സെക്ഷൻ എലമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പർപ്പസ് നിറവേറ്റിയിരുന്നത് അതായത് ലോഡ് ബിഗ് ലോഡ്സും ഹൈ സ്പാൻ ഒക്കെ വരുമ്പോൾ ഇതുപോലെയാണ് ചെയ്തിരുന്നത് അങ്ങനെ അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നീട് അത് വെൽഡഡ് പ്ലേറ്റ് ഗേർഡേഴ്സ് വൈഡ് സ്പ്രെഡ് ആയി തുടങ്ങി അതാണ് കുറച്ചുകൂടെ എക്കണോമിക്കൽ എന്ന് മനസ്സിലായി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പിന്നെ എക്സ്ട്രാ സെക്ഷൻസ് ഒന്നും വരുന്നില്ല ഈ വെൽഡഡ് പ്ലേറ്റ് ഗേർഡറിന് പിന്നെ അത് അപ്പോൾ അങ്ങനെ നമുക്ക് പിടികിട്ടി എന്താണ് വെൽഡഡ് പ്ലേറ്റ് ഗേർഡർ ഇസ് ഫാർ സുപ്പീരിയർ ടു ദ റിവറ്റഡ് ഓർ ബോൾട്ടഡ് ഗേർഡർ ഇൻ ടേംസ് ഓഫ് സിംപ്ലിസിറ്റി ആൻഡ് എഫിഷ്യൻസി അപ്പോ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വെൽഡഡ് പ്ലേറ്റ് ഗേർഡേഴ്സിലേക്ക് പിന്നെ മാറാനായിട്ട് തുടങ്ങി അപ്പൊ ഇപ്പോഴത്തെ നോർമൽ പ്രാക്ടീസിൽ വെൽഡഡ് പ്ലേറ്റ് ഗേർഡേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് കാരണം വെൽഡിംഗ് ടെക്നിക്സ് ആണെങ്കിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഇതാണ് ഏറ്റവും സൗകര്യം ഈ വെൽഡിംഗ് ചെയ്യാനാണ് അപ്പോൾ വെൽഡഡ് പ്ലേറ്റ് ഗർഡർ ആണ് മോസ്റ്റ് എഫിഷ്യന്റ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വെൽഡഡ് പ്ലേറ്റ് ഗർഡേഴ്സിന്റെ എക്സാമ്പിൾ അപ്പൊ ഇത് സിമ്പിൾ ഐ ഐ സെക്ഷൻ ആണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് വെൽഡ് വെൽഡ് ചെയ്തുകൊണ്ട് പ്ലേറ്റ് ഗേർഡർ ആണ് ഫ്ലാഞ്ച് പ്ലേറ്റ്സ് രണ്ടെണ്ണം വെബ് പ്ലേറ്റും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി വെൽഡഡ് ബോക്സ് പ്ലേറ്റ് ഗേർഡർ ആണ് ഈ കാണിച്ചിട്ടുള്ളത് അതിന്റെ സെക്ഷൻ ആണ് ഒരു ബോക്സ് ഷേപ്പിൽ ആണ് അതിന്റെ ക്രോസ് സെക്ഷൻ വന്നിട്ടുള്ളത് അതിനും ഫ്ലാഞ്ച് പ്ലേറ്റ്സ് ഉണ്ട് രണ്ട് വെബ്സ് രണ്ടറ്റത്തായിട്ടപ്പോൾ ഒരു ബോക്സ് ക്രോസ് സെക്ഷൻ വന്നിട്ടുണ്ട് വെൽഡും ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്ലേറ്റ് ഗേർഡറിന്റെ എലമെന്റ്സ് ആണ് പറയുന്നത് മെയിൻ ആയിട്ട് വെബ് ഫ്ലാഞ്ചസ് പിന്നെ വരുന്നതാണ് സ്റ്റിഫനേഴ്സ് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെബ് ബക്ലിംഗിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വെബ് ബക്ലിംഗിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു മെയിൻ ആയിട്ടും ഐ സെക്ഷൻസിൽ അങ്ങനെ ബക്ലിംഗ് ഒന്നും വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് കാരണം സഫിഷ്യൻ ഉണ്ടാവും റോൾഡ് ഐ ഐസെ റോൾഡില് അതേസമയം ഈ ആയിട്ടുള്ള ഇങ്ങനത്തെ പ്ലേറ്റ് ഗേർഡർ പോലെയുള്ള ഇടത്ത് ഈ വെബ് എലമെന്റിന് തിക്നസ് കുറയുമ്പോഴൊക്കെ അവിടെ വെബ് ബക്ലിങ് കോസ് ചെയ്യുകയും വെബ് ബക്ലിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്റ്റിഫനേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ടും വരാറുണ്ട് അപ്പൊ അതിനാണ് മൂന്നാമത്തെ എലമെന്റ് സ്റ്റിഫനർ ഇനി വെബിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വെബ് എന്തിനാണ് ഫ്ലാൻ ബ്ലേഡ്സിനെ ആ ഒരു റിക്വയർഡ് ഡിസ്റ്റൻസിൽ നിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ വെബാണ് മെയിൻ ആയിട്ട് ഷിയർ റെസിസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെബ് ആ ഒരു ഷിയർ കണ്ടുപിടിച്ചപ്പോൾ വെബ് തിക്നെസ് മൾട്ടിപ്ലൈഡ് ബൈ ഏരിയ ഓഫ് ഷിയർ ആണ് നമ്മൾ ചെയ്തത് അപ്പൊ ഡെപ്ത് ഓഫ് വെബ് ഒക്കെ ആ സമയത്ത് എന്താണ് അത് സോറി തിക്നസ് ഓഫ് വെബ് ആ സമയത്ത് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഒരു ഷിയർ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു മെയിനായിട്ട് വെബാണ് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇനി ഫ്ളാഞ്ചസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫ്ളാഞ്ചസ് റിക്വയർഡ് വിടുത്തിലും തിക്നെസ്സിലും പ്രൊവൈഡ് ചെയ്യും അത് ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോ എന്താ ഒരു സിംപ്ലസ്റ്റ് കേസ് സിംപ്ലി സപ്പോർട്ടഡ് കേസ് വിത്ത് ലോഡിങ് ഫ്രം ദ ടോപ്പ് ആണെങ്കിൽ ന്യൂട്രൽ ആക്സിന്റെ ടോപ്പിൽ കംപ്രഷനും ബോട്ടത്തിൽ ടെൻഷനും ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഒരു ഫ്ളാഞ്ച് കംപ്രസീവ് ഫോഴ്സും മറ്റേ ഫ്ളാഞ്ചില് ടെൻസൈൽ ഫോഴ്സും ആണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഫ്ളാഞ്ചസിന്റെ പർപ്പസ് അതാണ് ഇനി സ്റ്റിഫനേഴ്സ് ആണെങ്കിൽ സ്റ്റിഫനേഴ്സ് വെബിന്റെ ലോക്കൽ ബക്ലിംഗ് ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് സ്റ്റിഫനേഴ്സ് തന്നെ രണ്ട് തരമുണ്ട് ട്രാൻസ്ഫേഴ്സ് സ്റ്റിഫനേഴ്സ് അഥവാ വെർട്ടിക്കൽ സ്റ്റിഫനേഴ്സ് പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫനേഴ്സ് അഥവാ ഹോറിസോണ്ടൽ സ്റ്റിഫനേഴ്സ് അങ്ങനെ രണ്ട് തരമുണ്ട് ഇനി അതിൽ ട്രാൻസ്ഫേഴ്സ് സ്റ്റിഫനേഴ്സിന്റെ കാര്യമാണ് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് സ്റ്റിഫനേഴ്സ് തന്നെ രണ്ട് തരമുണ്ട് എൻഡ് ബെയറിംഗും ഉണ്ട് ഇന്റർമീഡിയറ്റും ഉണ്ട് ഇനി ട്രാൻസ്ഫേഴ്സ് സ്റ്റിഫനേഴ്സ് കൂടുതൽ പറയുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാം അതിൽ വെർട്ടിക്കൽ സ്റ്റിഫനേഴ്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ് ഈ ട്രാൻസ്ഫേഴ്സ് സ്റ്റിഫനേഴ്സ് വെർട്ടിക്കൽ സ്റ്റിഫനേഴ്സ് നിങ്ങൾക്ക് കാണാം വെബിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അത് തന്നെ ഈ എൻഡ് എൻഡ് പോയിന്റ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം സപ്പോർട്ട്സിൽ വരുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടാവുമ്പോൾ ഈ പറഞ്ഞ എന്താ വെബ് ബക്ലിംഗിന് സാധ്യതയേറുന്നത് കൊണ്ട് എൻഡില് കൊടുക്കുന്ന ഇങ്ങനത്തെ വെർട്ടിക്കൽ സ്റ്റിഫനേഴ്സിനെയാണ് എൻഡ് ബെയറിംഗ് സ്റ്റിഫനേഴ്സ് എന്ന് പറയുന്നത് ഇനി കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ഇതിന്റെ ടോപ്പിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിൽ കൊടുക്കുന്ന വെർട്ടിക്കൽ സ്റ്റിഫനേഴ്സിനെയാണ് ഇന്റർമീഡിയേറ്റ് സ്റ്റിഫനേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പല ഫിഗേഴ്സ് കാണാം ഇതില് എൻഡ് സ്റ്റിഫനറും എൻഡ് ബെയറിംഗ് വെർട്ടിക്കൽ സ്റ്റിഫനറും ഇതൊക്കെ ഇന്റർമീഡിയേറ്റ് സ്റ്റിഫനേഴ്സും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ അത് ടു ഡയമെൻഷനൽ ആയിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം ഇത് നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയണം എക്സാമിന് ത്രീ ഡി വരയ്ക്കാൻ അറിയുന്നവർക്ക് അത് വരയ്ക്കാം ടൂ ഡി വരയ്ക്കുമ്പോ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റിഫനേഴ്സും എൻഡ് സ്റ്റിഫനേഴ്സും ഇതിപ്പോ സെക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത് ക്രോസ് സെക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഹോറിസോണ്ടൽ സ്റ്റിഫനറും ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്താ ഇവിടെ ക്രോസ് സെക്ഷനിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഫ്ലാഞ്ചും ഫ്ലാഞ്ചുകൾ ഏതൊക്കെയാ ഇതാ ഇതൊരു ഫ്ലാഞ്ച് ഇങ്ങനെ പോകുന്നുണ്ട് രണ്ടാമത്തെ ഫ്ലാഞ്ച് ഇവിടെ പോകുന്നുണ്ട് ആ വെബിലാണ് നമ്മള് സ്റ്റിഫനേഴ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് എൻഡ്ബിയറിംഗ് സ്റ്റിഫിനേഴ്സ് ലോഡ് ഫ്രം ബീം ടു സപ്പോർട്ട് അതായത് ആ ഒരു സപ്പോർട്ട് റിയാക്ഷൻസിന്റെ അവിടെയാണ് എൻബിയറിംഗ് സ്റ്റിഫിനേഴ്സ് അതായത് സപ്പോർട്ടിന്റെ അവിടെയാണ് എൻഡ് പോർഷനിൽ അതായത് കംപ്രഷൻ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് വെബിന് ഈ പറഞ്ഞ ഒരു ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വെബിന് സപ്പോർട്ടിന്റെ അവിടെയായിട്ട് എന്ത് വേണം സ്റ്റിഫനേഴ്സ് വേണം അതുപോലെ കോൺസെൻട്രേറ്റഡ് ലോഡ്സ് പ്ലേറ്റ് ഗർഡറിലെ മറ്റ് മറ്റു പോയിന്റ്സില് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും ഈ പറഞ്ഞ പോലെ വെബിന് സ്ട്രെങ്ത് എന്താ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റിഫനേഴ്സും കൊടുക്കുന്നു വെർട്ടിക്കൽ അതാണ് ഈ ആദ്യം കാണിച്ചെന്നത് അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ബക്ലിങ് സ്ട്രെങ്ത് വെബിന്റെ ബക്ലിംഗ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനാണ് ഈ പറഞ്ഞ വെർട്ടിക്കൽ സ്റ്റിഫ്നേഴ്സ് പൊതുവായിട്ടും കൊടുക്കുന്നത് അപ്പം അത് മനസ്സിലായി വിചാരിക്കുന്നു ഈ ഒരു ഫിഗറിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാ വെർട്ടിക്കൽ സ്റ്റിഫ്നേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ഈ ഫിഗറിലാണെങ്കിൽ എൻഡ് എൻഡ് ബെയറിങ് സ്റ്റിഫ്നറും പിന്നെന്താ ക്ലാസിഫിക്കേഷൻ ഇന്റർമീഡിയേറ്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും കാണിച്ചിട്ടുണ്ട് ഇത് ഇന്റർമീഡിയേറ്റ് വെർട്ടിക്കൽ സ്റ്റിഫ്നേഴ്സ് ആണ് ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ അഥവാ ഹോറിസോണ്ടൽ സ്റ്റിഫനേഴ്സ് എന്തിനാന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ വെബിന്റെ ബക്ലിങ് സ്ട്രെങ്ത് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വെബിനാണ് ബക്ലിംഗ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓൾഡ് സെക്ഷൻസിനേക്കാളും ഇതുപോലുള്ള പ്ലേറ്റ് എലമെന്റ്സ് വെച്ചിട്ട് ഏഹ് ബിൽറ്റപ്പ് ചെയ്തിട്ടുള്ള പ്ലേറ്റ് ഗേർഡേഴ്സിന് ആ പറഞ്ഞ ബക്ലിങ് ടെൻഡൻസി കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോ നമ്മൾ ഹോറിസോണ്ടൽ സ്റ്റിഫനേഴ്സ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഹോറിസോണ്ടൽ സ്റ്റിഫ്നേഴ്സ് ഇതിൽ ഫിഗറിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് ഇതാ ഇവിടെ ഹോറിസോണ്ടൽ സ്റ്റിഫ്നേഴ്സ് ഉണ്ട് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഹോറിസോണ്ടൽ സ്റ്റിഫ്നേഴ്സ് അതിന്റെ എന്ന് വിളിക്കാൻ അങ്ങനെ അത് ലെങ് ആണല്ലേ റണ്ണുന്നത് ഈ അത് ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു കേസിൽ രണ്ട് ഹോറിസോണ്ടൽ സ്റ്റിഫ്നേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു പ്പോർഷനിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എത്രയും എത്ര നീക്കി വേണം അത് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫനറെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളെങ്കിൽ ഡെപ്ത് സീ ടോട്ടൽ ഡെപ്ത് ഉണ്ടാവുമല്ലോ പ്ലേറ്റ് ഗർഡറിന്റെ അതിന്റെ പോയിന്റ് ടു ടൈംസ് കണ്ടുപിടിക്കുക എന്നിട്ട് അത്രയും ഇറക്കിയിട്ട് കംപ്രഷൻ ഫ്ളാഞ്ചിൽ നിന്ന് അത്രയും ഇറക്കിയിട്ടാണ് ആദ്യത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റിഫ്നർ കൊടുക്കുക ഇനി ഒരെണ്ണവും കൂടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതായത് ബക്ലിങ് സ്ട്രെങ്ത് വളരെ കുറവായിട്ടുള്ള ഒരു വെബ് ആണെങ്കിൽ എന്തെയാണെന്ന് വെച്ചാൽ മിഡ് ഡെപ്തിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനാൽ സ്റ്റിഫ്നറും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് മിഡ് ഡെപ്തിൽ അപ്പോൾ അങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനാൽ സ്റ്റിഫ്നേഴ്സ് എവിടെയാണ് ഏത് പൊസിഷനിലാണ് കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് പ്ലേറ്റ് ഗർഡറിന്റെ പാർട്സ് ഇപ്പം നിങ്ങൾ എല്ലാ പാർട്സും കവർ ചെയ്തു ഫ്ലാഞ്ച് വെബ് പിന്നെ ആണ്. സ്റ്റിഫ്നേഴ്സ് ആണ് രണ്ട് തരത്തിലുണ്ട് വെർട്ടിക്കലും ഹോറിസോണ്ടലും സ്റ്റിഫ്നേഴ്സും അത് എവിടെയൊക്കെയാണെന്നും വെർട്ടിക്കൽ തന്നെ വീണ്ടും എൻഡ് ബെയറിംഗ് സ്റ്റിഫിനേഴ്സും ഇന്റർമീഡിയറ്റ് സ്റ്റിഫ്നേഴ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബക്കിംഗ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹോറിസോണ്ടൽ സ്റ്റിഫ്നേഴ്സും യൂസ് ചെയ്യുന്ന ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ പ്ലേറ്റ് ഗർഡുകളിൽ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ എലമെന്റ്സും പ്ലേറ്റ് ആണ് അതുകൊണ്ടാണ് പ്ലേറ്റ് ഗേർഡേഴ്സ് എന്ന് പറയുന്നത് ഫ്ലാൻജാണെങ്കിലും വെബ് ആണെങ്കിലും സ്റ്റിഫിനേഴ്സും പ്ലേറ്റ് എലമെന്റ്സ് ആണ് പിന്നെ ഇത് വെൽഡിങ് വഴി കണക്ട് ചെയ്യാം എന്നിട്ട് ഒറ്റ സ്ട്രക്ചറൽ സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യും എന്ത് മെത്തേഡ് വേണേലും ഉപയോഗിക്കാം ബോൾട്ടിങ്ങോ റിവെറ്റിങ്ങോ വെൽഡിങ് ആണ് കുറച്ചുകൂടെ എഫിഷ്യന്റ് അപ്പൊ പ്ലേറ്റ് ഗർഡർ അതിന് ആക്ട് ചെയ്യുന്ന ഷിയർഫോഴ്സും പെൻഡിംഗ് മൊമെന്റും ഒക്കെ അത് ഒറ്റ സ്ട്രക്ചറൽ സിസ്റ്റം ആയിട്ടാണ് അത് റെസിസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ ഈ ഡിസൈൻ ലോഡ്സ് വരുമ്പോ അതിൽ ഒരു എലമെന്റ് പോലും ഫെയിലാവാനായിട്ട് പാടില്ല പിന്നെ ലോക്കൽ ബക്ലിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിന് വേണ്ടുന്ന മെഷേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ അതിനുവേണ്ടിയാണ് സ്റ്റിഫനേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം പ്ലേറ്റ് ഗേർഡേഴ്സ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കണം തിയറി പോർഷൻ ആണ് പക്ഷേ കോഡിലൊന്നും ഇല്ലെങ്കിലും കൂടിയും ഇതെല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം കാരണം ഈ പോർഷൻ എപ്പോഴും ചോദിക്കാറുണ്ട് പ്ലേറ്റ് ഗേർഡർ ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അപ്പം ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പോർഷനാണ് സോ താങ്ക് യു എവരി വൺ ഫോർ ലിസണിങ്